വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായമായി വരുന്ന സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ കരിമംഗലം അങ്ങനെയൊക്കെ പറയും. അപ്പോ ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് കൂടുതൽ കളർ, അതായത് നല്ല കളറുള്ള സ്ത്രീകളിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം അവരുടെ സ്കിന്നിൽ ചെറിയ ആ ഒരു ബ്ലാക്ക് കളറിൽ എന്തെങ്കിലും എന്താ പറയാ, പാടുകൾ വരിക അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡോട്ട്സ് വരിക, ഇതിനൊക്കെയാണ് നമ്മൾ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ കരിമംഗലം എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, അതായത് ഇത് ചിലർക്ക് എന്താ പറയാ, പ്രായം നല്ലോണം ആവണമെന്നൊന്നുമില്ല, ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു നല്ല കളറുള്ളവരാണെങ്കിൽ അവർക്ക് ഒരു ഡോട്ട് ഡോട്ട് വരും. സ്റ്റാർട്ടിങ്ങിൽ അത്ര ബ്ലാക്ക് ഒന്നും ആവില്ല, പക്ഷെ അത് വർഷം കൂടുന്തോറും നല്ല ബ്ലാക്ക് ആയിട്ട് പിന്നെ ഒരുപാട് ആ ഒരു അതിന്റെ വലിപ്പം കൂടാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നല്ല രീതിയിൽ നമ്മൾ അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾക്ക് ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ തോത് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഗ്രാജുവൽ ആയിട്ട് നമുക്ക് അത് നമ്മുടെ സ്കിന്നിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോ ഈ ഒരു പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു കരിമംഗലം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഫേസിലൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര ഒരു വൃത്തികേട് തന്നെയാണ് നമ്മുടെ ഫേസിന്, അത് നമ്മുടെ ഭംഗീനൊക്കെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പൊ അത് വരാതെ സൂക്ഷിക്കുക, പിന്നെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കെയർ ചെയ്യുക. കാരണം നമ്മളത് നിസാരമാക്കി വിട്ട് കഴിഞ്ഞാൽ ഒരു സമയമാകുമ്പോൾ നമുക്ക് നല്ല ടെൻഷൻ ആവും. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയ ഡോട്ട്സ് ഒക്കെ ആദ്യം ബ്രൗൺ കളർ ആയിരിക്കും, പിന്നെയാണ് ബ്ലാക്ക് ഷെയ്ഡിലേക്കൊക്കെ പോവുക. അപ്പൊ ഇത് വരുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പലരും ഈ ഒരു എന്താ പറയാ, ഈ ഒരു കരിമംഗലം വന്നിട്ട് അത് പോവാൻ വേണ്ടിയിട്ട് ബ്ലീച്ചിങ് ഒക്കെ ചെയ്യും. ആ ഒരു ബ്ലീച്ചിങ് ഒക്കെ ചെയ്യാം, പാർലറിലൊക്കെ പോയിട്ട് ബ്ലീച്ചിങ് ഒക്കെ ചെയ്യും. പക്ഷെ അതുകൊണ്ടൊക്കെ കരിമംഗലം കൂടുക എന്നല്ലാതെ കുറയില്ല, 100% ഉറപ്പാണ്. അപ്പൊ ഈ ബ്ലീച്ചിങ് ഒക്കെ ചെയ്യാതിരിക്കുക പിന്നെ കരിമംഗലം പോവാനായിട്ട്. അപ്പൊ നമുക്ക് ഒരു നാച്ചുറൽ വേ ഉണ്ട് നമ്മുടെ സൗന്ദര്യം സംരക്ഷിക്കാനും, അല്ലെങ്കിൽ ഇത്തരം കരിമംഗലം അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ, ഇത്തരം ഡാർക്ക് സ്പോട്സുകൾ, അതേപോലെ കണ്ണിന്റെ താഴെയുള്ള ആ ഒരു കളറ് മാറ്റം, അങ്ങനെ നെറ്റിയിൽ വരുന്ന ഈ ഒരു പിഗ്മെന്റേഷൻ, അങ്ങനെ അതിനെയൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ആയുർവേദിക് ആയിട്ടുള്ള ഒരു മരുന്നുണ്ട്. മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതില് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഇരട്ടി മധുരം എന്ന് പറയുന്നത്. റൈസ്, മുളേത്തി, അതുപോലെ ഇരട്ടി മധുരം, ഇങ്ങനെ ഈ പേരിലൊക്കെ അറിയപ്പെടും. ഇത് ഈ മൂന്ന് സംഭവങ്ങളും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കിത് ആയുർവേദിക് ഷോപ്പ്, അതായത് വൈദ്യ ഷോപ്സിലൊക്കെ ഇത് നമുക്ക് അവൈലബിൾ ആണ്. വളരെ കുറഞ്ഞ വിലയേ ഉള്ളൂ നമുക്ക് ഇതിന്റെ. ഇതൊരു ഈ ഒരു ഇരട്ടി മധുരം അല്ലെങ്കിൽ മുളേത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു മരത്തിന്റെ വേരാണത്. ആ ഒരു പിന്നെ വേര് നന്നായിട്ട് ഉണക്കി നന്നായിട്ട് പൊടിച്ചിട്ടുണ്ടാവും, അതായത് ഫൈൻ പൗഡർ ആക്കിയിട്ട് പൊടിച്ചിട്ടുണ്ടാവും. അപ്പോ ഇതിന്റെ ആ ഒരു കളർ ഏകദേശം എന്ന് പറയുന്നത് നമ്മുടെ മുൾട്ടാണി മിട്ടിയുടെ ഒക്കെ ആ ഒരു ടൈപ്പിലാണ്. മുൾട്ടാണി മിട്ടി, ചില മുൾട്ടാണി മിട്ടിയൊക്കെ എന്താണ് നന്നായിട്ട് സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് നല്ല ഫൈൻ പൗഡർ ആയിരിക്കും. പിന്നെ ഇത് നമുക്ക് തിരിച്ചറിയാന്ന് പറയുന്നത് നല്ല മധുരമായിരിക്കും. ഈ ഒരു ഇതിന്റെ പൗഡർ എന്ന് പറയുന്നത് നല്ല മധുരമായിരിക്കും. നമ്മുടെ സൗന്ദര്യം ഫേസിന് സ്കിന്നിനായി കഴിഞ്ഞാലും നമ്മുടെ ഹെയറിനൊക്കെ ആയി കഴിഞ്ഞാലും ഇതിന് ഒരുപാട്, അതായത് സ്കിൻ മെച്ചപ്പെടുത്താൻ, സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാൻ, അതുപോലെ പിഗ്മെന്റേഷൻ ഒഴിവാക്കാൻ, പിന്നെ നമ്മുടെ ഹെയർ കെയറിനൊക്കെ ഈ ഒരു പിന്നെ എന്താ പറയാ, മുളേറ്റി അല്ലെങ്കിൽ ഈ ഒരു പിന്നെ ലിക്വറൈസ് എന്ന് പറയുന്ന ഇരുട്ട് മധുരം ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ട്, അതായത് പാട്ട് പാടുന്നവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സൗണ്ട് നല്ല ക്ലാരിറ്റി ഇല്ലാത്ത സൗണ്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ സൗണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിന്റെ ഒരു ഈ ഒരു മുൾട്ടാണി മിട്ടി, സോറി, ഈ ഒരു ലിക്വറൈസിന്റെ വേര് ഡെയിലി ഇങ്ങനെ ഒന്ന് കടിച്ച്, രാവിലെ വൈകുന്നേരം ഒന്ന് കടിച്ച് കഴിക്കുന്നതും അവരുടെ ആ ഒരു സൗണ്ട് നന്നാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരുപാട് അസുഖത്തിന്, അതുപോലെ നമ്മുടെ ശരീരത്തിൽ വരുന്ന ചൊറിച്ചില്, അത് പലതരത്തിലുള്ള ചൊറികളുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലുള്ള എന്താ പറയാ, അലർജിക് ആയിട്ടുള്ള സംഭവങ്ങൾക്കൊക്കെ ഈ ഒരു ലിക്വറൈസ് അല്ലെങ്കിൽ ഈ ഒരു ഇരട്ടി മധുരം വളരെ ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ആർക്കും ഇതിന്റെ വില അറിയാത്തത് കൊണ്ടാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു എന്താ പറയാ, ഇങ്ങനെ പിഗ്മെന്റേഷൻ ഒക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടോണ് വീട്ടിൽ വെച്ച് തന്നെ വളരെ കുറഞ്ഞ പൈസയിൽ, അതായത് ആയുർവേദിക് ആയിട്ട് നമുക്ക് കൂടുതൽ എന്താ പറയാ, നെഗറ്റീവ് സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ സ്കിന്നിനെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു ഇരട്ട മധുരം എന്താ പറയാ, 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആയുർവേദിക് ഡോക്ടേഴ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ അവരുടെ ഷോപ്പിലൊക്കെ പോയിട്ട് ചോദിച്ചാൽ മതി. ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു സംഭവമാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് പ്രൈസ് കൂടുതലുണ്ട്. പിന്നെ കറക്റ്റ് ആ ഒരു പ്രോഡക്റ്റ് കിട്ടുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാനൊക്കെ ഭയങ്കര വൈദ്യ ഷോപ്പിൽ നിന്നാണ്.
ഇപ്പൊ ഇത് പാരമ്പര്യമായിട്ട് തന്നെ നമ്മുടെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇരട്ടിമധുരം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള ഒരു പാക്ക് എന്ന് പറഞ്ഞാല് ഈ ഒരു സംഭവമാണ്. അപ്പൊ ഇത് 30 ഗ്രാമിന്റെ ഒരു പാക്കാണ്. ഇതിന് 30 രൂപയാണ് കേട്ടോ വില ഉള്ളത്. അപ്പൊ അത് ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ഈ ഒരു കളറാണ്, ഏകദേശം മുൾത്താനി മിട്ടിന്റെ ആ ഒരു ഷെയ്ഡ് തന്നെയാണ് ഏകദേശം. അപ്പൊ ഇതുകൊണ്ട് പല രീതിയിലുള്ള ഫേസ് പാക്കുകൾ നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് ഉണ്ടാക്കാം. അതായത് നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് ഏത് സ്കിൻ ആൾക്കാർക്കും ഈ ഒരു സംഭവം യൂസ് ചെയ്യാം. കാരണം പിന്നെ പ്രത്യേകിച്ച് നല്ല ഡ്രൈ സ്കിന്നൊക്കെ ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഈ ഒരു സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു ഈർപ്പത്തിന്റെ അളവ് അത് അവിടെ തന്നെ നിലനിർത്തും. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ എന്താണ് പറയാ, ഇത് എന്താ പറയാ 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഇത്ര പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് ക്രീംസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ ഇതുപോലുള്ള ആയുർവേദിക് ആയിട്ടുള്ള സംഭവങ്ങൾ മേടിച്ച് ഹോം റെമഡീസ് ട്രൈ ചെയ്യാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പിന്നെ ഞാൻ പറയാം, ഇതും ഈ ഒരു മുൾത്താനി മിറ്റി അതുപോലെ തന്നെ ഈ ഒരു ലിക്കോറൈസിന്റെ പൗഡർ പിന്നെ ഹണി ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു 2 വീക്കിൽ ഒരു 3 പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു മാറ്റം മനസ്സിലാവും. പിന്നെ നല്ല രീതിയിൽ സ്കിൻ കളറ് നോർമലി നമുക്ക് ഹോം റെമഡി ചെയ്തിട്ട് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു പൗഡറും അതുപോലെ തന്നെ ഓറഞ്ചിന്റെ തൊലി ഉണക്കി പൊടിച്ചതും അതിന്റെ കൂടെ പാലും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. അപ്പൊ പാലും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഫേസിൽ വെക്കുക, എന്നിട്ട് വാഷ് ചെയ്തിട്ട് കളയുക. ഈ ഒരു സംഭവം നിങ്ങൾ ഇതുപോലെ വീക്കിൽ ഒരു 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇതാണ് എന്താ പറയാ നമ്മുടെ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു എന്താണ് മുളേറ്റി അല്ലെങ്കിൽ എന്താ പറയാ ഇരട്ടി മധുരത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പൊ ഇന്ന് ഏറെ എന്താ പറയാ ഒരു കുറെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് എന്താണ് ഈ ഒരു ലിക്കോറൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഇതൊക്കെയാണ് ലിക്കോറൈസിന്റെ ബെനിഫിറ്റ്സും ലിക്കോറൈസിന്റെ ഇമ്പോർട്ടൻസും ഒക്കെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ടുള്ള പിന്നെ ഫേസ് പാക്കുകൾ ഞാൻ പിന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.